എൻ്റെ പേര് സന്തോഷ് പാലത്തുംപാടൻ, സന്തോഷ് പാലത്തുംപാടൻ. ഞാൻ സജീവമായിട്ട് സാമൂഹ്യ രംഗത്തേക്ക് ഒരാളാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര പാർലമെൻറ് സ്ഥാനാർത്ഥിയിൽ മത്സരിച്ച ആളാണ്. ഇത് ലീതേഷ് പി ടി. ഇദ്ദേഹം സജീവമായിട്ട് സാമൂഹ്യ രംഗം നിൽക്കുന്ന ആളാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. ഇത് ഹിരണ്യ. ഞങ്ങളിപ്പോൾ ഉന്നയിക്കുന്ന വിഷയത്തിലെ രക്ഷകർത്താക്കളിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇവർ രണ്ടുപേരും. ഞങ്ങൾ ഒരു വിഷയം പറയാൻ വന്നത് കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പിൻ്റെയും അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെയും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പരിധിയിൽ പ്രവർത്തിക്കുന്ന ഒരു കായിക പഠന കേന്ദ്രമാണ് ശ്രീ അയ്യൻകാളി റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ. ആ സ്കൂളിൽ ഞങ്ങൾ കഴിഞ്ഞ 2 മാസമായി നടത്തിയ അന്വേഷണത്തിലും വിവരാവകാശ ശേഖരണത്തിലും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഒരു വലിയ അഴിമതിയും, അതായത് ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഒരു വലിയ അഴിമതിയും ഒരു അനീതിയും ഒരു വിവേചനവും നിലനിൽക്കുന്നുണ്ട്. അതിപ്പോൾ ഞങ്ങൾ ഇടപെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ 9 കാരണങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതിൽ 2 എണ്ണത്തിൽ ഇപ്പോൾ ഒരു ഞങ്ങൾ ഇടപെട്ടതിന് ശേഷം ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ആ പരിഹാരം കണ്ടു നിങ്ങൾ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കാതാണ് ഒരു പരിഹാരം കണ്ടിരിക്കുന്നത്. അതായത് അവിടെ തന്നെ 10ാം തരം ജയിച്ചു വന്ന ആളുകൾക്ക് +1 അഡ്മിഷൻ കൊടുക്കാതെ 4 മാസത്തോളം 4 കുട്ടികളുടെ ഭാവി അവർ തുലച്ചു. 2, ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ട അധ്യാപകരെ, ഒരു സ്ഥിര നിയമനത്തിൽ നിന്ന അധ്യാപകരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നു. അവരുടെ ഒരു അക്കാഡമിക്കൽ തലം തകർക്കാനുള്ളൊരു ശ്രമം നടന്നിരുന്നു. ഞങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവർ തിരിച്ച് അധ്യാപകരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴും ഈ നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഒരു സർക്കിൾ, ആ സർക്കിൾ ഇതാണ്, 769/2017. 2017 സംസ്ഥാന സർക്കാർ ഇറക്കിയ ഒരു സർക്കുലറിന് വിരുദ്ധമായിട്ടാണ്, ഒരു ഗവൺമെൻറ് ഓർഡറിന് വിരുദ്ധമായിട്ടാണ് ഈ കൂട്ടസ്ഥലം മാറ്റം നടത്തിയിരിക്കുന്നതും ഈ കുട്ടികൾക്ക് ഇങ്ങനെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നതുമൊക്കെ. പിന്നെ ഈ കുട്ടികൾക്ക് ഒരു ദിവസം 250 രൂപ ചിലവിലാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. അത് അതിൻ്റെ തോതിലും അളവിലും തൂക്കത്തിലും ഒന്നും കൊടുക്കുന്നില്ല എന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സ്പോർട്സ് കിറ്റ് കൊടുക്കേണ്ട ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ കിറ്റ് പൂർണ്ണമായി കൊടുത്തിട്ടില്ല. ഈ വർഷം ഈ സ്പോർട്സ് കിറ്റ് പൂർണ്ണമായിട്ടും കൊടുത്തിട്ടില്ല, ഒട്ടും തന്നെ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ വിവിധങ്ങളായ വിഷയങ്ങളുണ്ട് കുട്ടികളെ അധിക്ഷേപിക്കുന്നത്. ഞങ്ങൾ ഇതുമായി നേരിട്ടൊരു അന്വേഷണം നടത്തി. ഇപ്പോൾ അതിൻ്റെ ജില്ലാ ഓഫീസറിൻ്റെ കീഴിലാണ് ഇത് കാര്യങ്ങൾ പോകുന്നത്. സൂപ്രണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ സൂപ്രണ്ട് തന്നെ ഈ കുട്ടികളെ വിവേചനപരമായി കാണുക, അതായത് കുട്ടികളെ പരസ്പരം ശത്രു സ്ഥാനത്ത് നിർത്തുക, അവിടെ നിലനിന്നിരുന്ന ഒരു പി ടി എ കമ്മിറ്റി നിയമവിരുദ്ധമായി പട്ടികജാതി വികസന വകുപ്പ് കൊടുത്തിരിക്കുന്ന ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി ആ പി ടി എ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് അവർക്ക് സൗകര്യപ്രദമായ ഒരു സ്കൂൾ സംരക്ഷണ സമിതി ഉണ്ടാക്കി അവരത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ മേൽ ഇവർ ആരോപിക്കുന്ന ചില സത്യവിരുദ്ധമായ ആരോപണം, കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു, ലഹരി ഇവിടെ കൊണ്ടുവരുന്നു എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഈ അവിടുത്തെ താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള ആളുകൾ പുറത്തുനിന്ന് ഇതെത്തിക്കുകയും മാത്രവുമല്ല ആ ഹോസ്റ്റലിൽ, കുട്ടികളുടെ ഹോസ്റ്റലിൽ അവർ വാർഡനും ആയയും മാത്രം കഴിയേണ്ടുന്ന ആ ഹോസ്റ്റലിൽ ഈ താൽക്കാലിക ജീവനക്കാരെ കയറ്റി പാർപ്പിക്കുകയും അവരാണ് ഇതവിടെ കൊണ്ടുവരുന്നത്. അവരും അവിടുത്തെ സൂപ്രണ്ട് കൂടിയായിട്ടുള്ള ഹരീഷ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹവുമായിട്ടുള്ള ഒത്താശയുടെ ഫലമായിട്ടാണ് ഇതെല്ലാം മറച്ചു കൊടുക്കുന്നത്. ഈ ആളുകളെ, ഈ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അവരിങ്ങനെ കള്ളപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികളിൽ അവർ ആരോപിക്കുന്ന മറ്റൊരു ആരോപണം, അവർ പറയുന്നത് കുട്ടികൾ ഹോമോസെക്സ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ പറയുന്ന മറ്റൊരു കാര്യം. ഞങ്ങളത് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്ക് ആ കുട്ടികളുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മാത്രമല്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവൻ കൗൺസിലിങ്ങിന് വിധേയമാക്കണ്ടേ കുട്ടികളെ? അങ്ങനെ ചെയ്യുന്നില്ല. അവിടെ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കൗൺസിലറെ കൊണ്ടുവന്നിട്ട് അവർ കുട്ടികളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കേറ്ററ്റ് പാസ്സാകാത്ത അധ്യാപകരെ കൊണ്ട് നിയമിക്കുന്നു. ചട്ടവിരുദ്ധമായ കാര്യങ്ങളാണ് അവിടെ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, കുട്ടികൾ രാത്രിയിൽ ഈ ഹോസ്റ്റലിൻ്റെ ഗ്രില്ല് പുതപ്പ് ഉപയോഗിച്ച് വലിച്ച് വളച്ച് വെച്ചിട്ട് അതുവഴി കുട്ടികൾ ചാടി ലേഡീസ് ഹോസ്റ്റലിനെത്തേക്ക് കടക്കുന്നതാണ്. നിങ്ങൾക്ക് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാകും, ഇത് 1.25 ഇഞ്ച് വീതിയുള്ള പട്ട കൊണ്ടാണ്, ഇരുമ്പ് പട്ട കൊണ്ടാണ് ജനൽ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളെ അത്ര ആരോഗ്യം കുട്ടികൾക്കില്ല. നമ്മൾ വലിച്ചാൽ പോലും ആ പട്ട വളയത്തില്ല, ആ കമ്പി വളയില്ല. ഒരു പക്ഷേ അത് വളച്ച് ആൺകുട്ടികൾ പുറത്ത് ചാടിയെന്നിരിക്കട്ടെ, പുറത്ത് ചാടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളവിടെ നോക്കാം, പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ ജനൽ വളയ്ക്കാൻ കഴിയില്ല. ഈ ജനൽ എങ്ങനെ മുകളിൽ കിട്ടും? 3ാമത്തെ നിലയിൽ ഈ പുതപ്പ് എങ്ങനെയാണ് അവർ കിട്ടുന്നത്? അപ്പോൾ കുട്ടികളെ മോശക്കാരായി ചിത്രീകരിക്കുക, ഇതിനകത്തൊരു ഗൂഢാലോചന എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. ആ ഗൂഢാലോചന ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്
പട്ടികജാതി വികസന വകുപ്പിന് കീഴിലായിരുന്നു ഇവിടെ ഒരു സിവിൽ പരിശീലന കേന്ദ്രമുണ്ട്. നിങ്ങൾക്കറിയാം ഈ മണ്ണന്തലയിൽ ആ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം ഇല്ലാതാക്കി ഇപ്പോൾ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറായിരിക്കുന്ന ശ്രീധന്യ ഐ എസിനെ പോലെയുള്ള ആളുകൾ പഠിച്ച സ്ഥാപനമാണത്. ഇന്ന് ആ സ്ഥാപനത്തിൻ്റെ അവസ്ഥ മാറ്റി മറിച്ച് പട്ടിക വിഭാഗ വിദ്യാർത്ഥികളിൽ നിന്നും പട്ടിക വിഭാഗ കുടുംബങ്ങളിൽ നിന്നും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ആ സ്ഥാപനം ഇന്ന് അധപ്പതിച്ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭരണപക്ഷത്തിലുള്ള ചില എം എൽ എമാരോട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഇത് അറിയാമെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ട്, പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള. അതുപോലെ തന്നെ അതിനുശേഷം അവരെയും ചെയ്യുന്നത് ഈ പട്ടിക വിഭാഗ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അടുത്ത സ്ഥാപനമാണ് ഞങ്ങൾ ഈ പറയുന്ന ശ്രീ അയ്യൻകാളി റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ. അത് നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് രണ്ടാമത്തെ ഘട്ടം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അവർ അവസാനത്തെ ലക്ഷ്യമായിട്ട് അവർ ഇപ്പോൾ തന്നെ കൂടാല നടത്തിക്കൊണ്ടിരിക്കുന്നത് പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന പാലക്കാട് മെഡിക്കൽ കോളേജാണ്. ആ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അവിടെ പി ജി ചെയ്യാൻ കഴിയില്ല, എം ബി ബി എസ് കഴിഞ്ഞ് പി ജി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ അവിടെ വരുന്ന ഈ ആക്സിഡൻ്റ് പോലെയുള്ള വൻ കേസുകൾ വരുമ്പോൾ അവിടെ ചെയ്യുന്ന കാര്യം, ഈ അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ട്, അത്തരം കേസുകൾ അങ്ങോട്ട് റെഫർ ചെയ്യുന്നത്. അതായത് 80% എസ് സി കുട്ടികൾ പഠിക്കുന്ന എസ് ടി കുട്ടികൾ പഠിക്കുന്നവർ മികച്ച ഡോക്ടർമാരായി സമൂഹത്തിൽ വരാൻ പാടില്ല. അതുപോലെ പി ജി അവിടെ ഇല്ല, പി ജി ചെയ്യാൻ കഴിയുന്നില്ല. ഇത്തരം കേസുകൾ വരുമ്പോൾ അവരൊന്ന് തൊട്ടടുത്ത കോയമ്പത്തൂരാണ് അങ്ങോട്ട് റെഫർ ചെയ്യുന്നു. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള, അതായത് കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഒരു സമൂഹത്തിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢാലോചനയാണ്, രാഷ്ട്രീയപരമായ ഒരു ഗൂഢാലോചന ഇവിടെ നടക്കുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ഞങ്ങൾ ആദ്യം ഒരു ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ നമ്പറേ പറഞ്ഞിട്ടുള്ളൂ. വിവരാവകാശം വെച്ച് മുഴുവൻ രേഖകളും ഞങ്ങൾ കൈവശം ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാർ തലത്തിലുള്ള വിവിധ സർക്കുലറുകൾ, ചട്ടവിരുദ്ധമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കുലറുകളെല്ലാം ഞങ്ങളുടെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യപൂർവ്വം ഞങ്ങൾ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായത്. ഇതിന് കൂടുതൽ വിശദമായിട്ടൊക്കെ പറയാനുണ്ട്. അത് നിലവിലെ അവിടുത്തെ പി ടി എ പ്രസിഡന്റ് ആയിട്ടുള്ള ഹിരണ്യ നിങ്ങളോട് സംസാരിക്കും. മുൻകാലങ്ങളിൽ ഞങ്ങളുടെ സ്കൂള് സായിയും, അതായത് സ്പോർട്സിൻ്റെ തന്നെ സായിയും ജീവരാജയേക്കാളും മുന്നിൽ നിന്ന സ്കൂളായിരുന്നു. ആ കഴിവ് കണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ ആ സ്കൂളിലോട്ട് കൊണ്ടുപോയത്. പക്ഷേ അവിടെ പോയതിനു ശേഷം വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, കൊറോണ വരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വന്ന സൂപ്രണ്ട് വന്നതിന് ശേഷമാണ് സ്കൂളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതായത് ആദ്യം തന്നെ സൂപ്രണ്ട് ചെയ്ത് കായികം പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നതാണ്. അത് ആ സൂപ്രണ്ടിനെ കൊണ്ട് നടത്താൻ പറ്റിയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്പോർട്സ് കൗൺസിൽ ആയിരിക്കണമല്ലോ കോച്ചുമാരെ നിയമിച്ച് അവിടെ കൊടുക്കേണ്ടത് ഒരു കായിക സ്കൂളാകുമ്പോൾ. എന്നാൽ സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള ഒരു അധ്യാപകരും അവിടെ ഇല്ല. പകരം സ്പോർട്സ് ഓഫീസർ പറയുന്നതും സൂപ്രണ്ട് പറയുന്നവരായിട്ടുള്ള താൽക്കാലിക ജീവനക്കാരായ അധ്യാപകരാണ് അവിടെ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഭാഗത്ത് ആയിട്ട് തന്നെ ഈ പ്രാവശ്യം കായികം വളരെ പിന്നിലാണ് നമ്മുടെ സ്കൂള്. അതുകൂടാതെ കായികത്തിൽ മികവ് കുറഞ്ഞെന്ന് മനസ്സിലാക്കിയ സൂപ്രണ്ട് വിദ്യാഭ്യാസത്തിലൂടെ കൈകടത്തി. അത് കെ ഇ ആർ ചട്ടപ്രകാരം വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് എടുക്കേണ്ട നിയമനങ്ങളെ ജില്ലാ ഓഫീസും സൂപ്രണ്ടും കൂടെ അനധികൃതമായിട്ട് നിയമിച്ചു. അതായത് 10 അധ്യാപകരുണ്ടായിരുന്ന ഹൈസ്കൂളിൽ 3 അധ്യാപകരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചത് കാരണം അവർ സ്വമേധയെ മാറിപ്പോവുകയും ചെയ്തു. 7 അധ്യാപകരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റി, പെട്ടെന്ന് സ്ഥലം മാറ്റി. കെ ഇ ആർ ചട്ടപ്രകാരം സ്ഥലം മാറ്റം ചെയ്യുമ്പോൾ അടുത്ത ടീച്ചേഴ്സിനെ അവിടെ നിയമിച്ചിട്ടേ സ്ഥലം മാറ്റം ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ 3 ആഴ്ചക്കാലം ഞങ്ങളുടെ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സേ ഇല്ലായിരുന്നു. കഴിഞ്ഞ 2 വർഷക്കാലം 10ാം ക്ലാസ്സിൽ പൂർണ്ണ വിജയം കിട്ടിക്കൊണ്ടിരുന്ന സ്കൂള് ഈ വർഷം ഓണപ്പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു, എൻ്റെ മോൾ 10ലാണ് പഠിക്കുന്നത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ മോശം അവസ്ഥയാണ്. എഴുതാനും വായിക്കാനും അറിയാം, ഇനി അങ്ങോട്ട് പോകുമ്പോൾ അറിയില്ല എന്നൊരു അവസ്ഥയിലോട്ട് എത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തന്നെ പരാതി കൊടുത്തു, പല സ്ഥലങ്ങളിലും പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടർ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പി എസ് സി നിയമനം കൊണ്ടുവന്നു, ജില്ലാ ഓഫീസർ നിയമിച്ചിരുന്ന അധ്യാപകരെ പിന്മാറ്റിയിട്ട് പകരം പി എസ് സി നിയമനം കൊണ്ടുവന്നു. 1 ആഴ്ചയായിട്ടുള്ളവരുടെ നിയമനം വന്നിട്ട് ഇപ്പം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് താമസിക്കാനുള്ളൊരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ 180 കുട്ടികൾ കൊള്ളുന്ന ഹോസ്റ്റലാണ്. എന്നാൽ ആ ഹോസ്റ്റലിൽ 2013 +1 +2 വന്നതോടുകൂടി 60 കുട്ടികളെ കൂടെ എക്സ്ട്രാ ഇതിനകത്ത് ഇവർ തങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ 60 കുട്ടികൾക്കുള്ള ഫെസിലിറ്റീസ് അവിടെ കിട്ടുന്നില്ല. അതിൻ്റെ കൂടെ തന്നെ ഇവർ ഇപ്പോൾ ഇരിക്കുന്ന സൂപ്രണ്ട് ചെയ്തിരിക്കുന്ന തൂപ്പുകാർ മുതൽ കുക്ക് ചെയ്യുന്ന ആൾക്കാർ വരെ അതിനകത്ത് താമസിപ്പിച്ചിരിക്കുക. അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബാത്റൂം സമയത്തിന് കിട്ടുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് സമയത്ത് സ്കൂളിലെത്താൻ പറ്റുന്നില്ല. സ്കൂളിൽ അല്പം താമസിച്ച 1 മണിക്കൂർ സമയം സ്കൂളിൻ്റെ പുറത്ത് നിർത്തിയിരിക്കുകയാണ് ഈ താൽക്കാലിക ജീവനക്കാരായിട്ട് വന്ന ടീച്ചേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് അലർജി, തൊക്ക് രോഗം പോലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഈ 60 കുട്ടികൾ വന്നപ്പോൾ തന്നെ 3 കുട്ടികൾ ഉണ്ടായിരുന്ന ഹോസ്റ്റൽ റൂമുകളിൽ 4-5 കുട്ടികളെ കിടത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അലർജി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ മാത്രം നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. ഇത് കൂട്ടത്തോടെ കിടക്കുന്നതും കൂടാതെ കായികപരമായിട്ടുള്ള ഡ്രസ്സുകളൊന്നും അവർക്ക് കിട്ടുന്നില്ല. സ്പോർട്സ് കിറ്റ് കിട്ടുന്നത് ഞങ്ങൾക്ക് സ്കൂളിൽ നിന്നിട്ടാണ്. മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് ജൂലൈ 15 കിട്ടിക്കൊണ്ടിരുന്നത് സ്പോർട്സ് കിറ്റാണ്.
കഴിഞ്ഞ ഒരു വർഷം സ്പോർട്സ് കിറ്റ് പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അവസാനം മാർച്ചിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോകാൻ സമയത്താണ് ഈ വർഷമാണ് ഞങ്ങൾ സ്പോർട്സ് കിറ്റ് തരുന്നത്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് പാകമാകാത്ത അളവാണ് സ്കൂൾ തുറക്കുമ്പോൾ എടുക്കുന്ന അളവാണ് സ്കൂൾ അടയ്ക്കുമ്പോൾ തരുന്നത്. കുഞ്ഞുങ്ങൾക്ക് പിറ്റേ വർഷമാകുമ്പോൾ ഉപയോഗിക്കാനും പറ്റുന്നില്ല. അതിൻ്റെ സാഹചര്യമായിട്ട് ഇപ്രാവശ്യം ജൂലൈ 15 കിട്ടേണ്ട സ്പോർട്സ് കിറ്റ് ഇതുവരെയായിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ മാറി ഉപയോഗിക്കാറുണ്ട് ഡ്രസ്സുകൾ. മറ്റു കുട്ടികളുടെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങി മാറി ഉപയോഗിക്കുമ്പോൾ അലർജി നന്നായിട്ട് അവിടെ സ്പ്രെഡ് ആകുന്നുണ്ട്. ഹോസ്റ്റലിൽ ഒരു വൃത്തിയില്ല. പറയാൻ കാരണം ഈ ജീവനക്കാരെയും ഇത്രയും അതിനകത്ത് തിങ്ങി നിറച്ച് നിർത്തിയിട്ടുണ്ട്. എന്നാൽ രണ്ട് മൂന്ന് ക്വാർട്ടേഴ്സ് ഉണ്ട്. മൂന്ന് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാമിലി ക്വാർട്ടേഴ്സാണ്. അതിനകത്ത് പരമാവധി ആൾക്കാരെ നിർത്താവുന്നേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും ക്വാർട്ടേഴ്സ് സൗകര്യം അനുവദിച്ച് കൊടുക്കാതെ ഹോസ്റ്റൽ സൗകര്യത്തിനകത്താണ് ഇവരെ മുഴുവൻ നിയമിച്ചിരിക്കുന്നത്. ഇവരതിനകത്ത് കിടത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എല്ലാവരും എന്നും കുറ്റം കണ്ടുപിടിച്ച് കുറ്റം പറയുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും സൗകര്യം കിട്ടുന്നില്ല, കായികം ചെയ്യാനും സൗകര്യം കിട്ടുന്നില്ല. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സൂപ്രണ്ട് ഘട്ടം ഘട്ടമായിട്ട് കായിക മികവും ഇല്ല, വിദ്യാഭ്യാസ മികവും ഇല്ലെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ കൂട്ടുക എന്നുള്ള ലക്ഷ്യമാണ്. ഇത് മനസ്സിലായിക്കൊണ്ട് മാക്സിമം ഡേറ്റ കളക്ട് ചെയ്ത് സൂപ്രണ്ടിനടുത്ത് തന്നെ സംസാരിച്ചപ്പം സൂപ്രണ്ട് പറഞ്ഞത് ഇതൊക്കെ ജില്ലാ ഓഫീസർ ചെയ്യുന്നതാണെന്ന്. ഞങ്ങൾ നേരെ ജില്ലാ ഓഫീസറിൽ പോയി സംസാരിക്കുന്നു. ജില്ലാ ഓഫീസർ ഞങ്ങളുടെ മുഖത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് അധികം താമസിക്കാൻ കൂട്ടിപ്പോയി, ഞങ്ങൾക്ക് ഈ സ്കൂളിൽ തലവേദനയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി മുൻതുടർന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ സാധ്യമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടാനാണ് താല്പര്യം. പക്ഷേ ഞങ്ങളെക്കൊണ്ട് രക്ഷകർത്താക്കളെന്ന നിലയിൽ 14 ജില്ലയിലുള്ള കുഞ്ഞുങ്ങൾ സെലക്ഷൻ ട്രെയിനിലൂടെ കൊണ്ടുവരുന്നതായിരുന്നു, കായിക സെലക്ഷൻ ട്രെയിനിലൂടെ. അപ്പോൾ ഞങ്ങൾക്ക് വരാനുള്ള പരിമിതിയുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ എത്തുന്ന രക്ഷകർത്താക്കൾ പരമാവധി വന്ന് ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു നോക്കിയിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത് കൂട്ടൻ്റെ വക്കീലോട്ടെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞങ്ങൾ ഇവരുമായിട്ട് കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചുകൊണ്ട് ഡേറ്റയൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഡേറ്റ ഞങ്ങൾ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരെ കൊണ്ട് കഴിയുന്ന ഡേറ്റ അവർ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞത് മുൻകാലത്ത് സായിയും ജീവരാജയും പിന്തള്ളി നിന്ന സ്കൂളാണ് ഈ കായിക സ്കൂൾ. അതേ നിലവാരത്തിൽ ഞങ്ങളുടെ സ്കൂൾ തിരിച്ചു കൊണ്ടുവരണം. ഇത് കൂട്ടലിൻ്റെ വക്കിലോട്ട് പോകരുത്. IAS കോച്ചിങ് സെൻറ്റർ പൂട്ടിയത് പോലെ ഞങ്ങളുടെ ഈ സ്ഥാപനം പൂട്ടാൻ പാടില്ല എന്നുള്ള ഞങ്ങൾ രക്ഷകർത്താക്കളുടെ ആവശ്യം. ഹലോ, ഇത് SC ഡിപ്പാർട്ട്മെൻ്റ് കീഴിൽ വരുന്നതായതുകൊണ്ട് SC ഡിപ്പാർട്ട്മെൻ്റ് മന്ത്രിയെ കാണാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒന്ന് കേളു സാറിനെ ഞങ്ങൾ കണ്ടു, കൊടുത്തു, പരാതി കൊടുത്തായിരുന്നു. ആ കുറച്ചുകള പക്ഷേ വിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ കീഴിലുള്ള നിയമനങ്ങൾ മാത്രമേ മാറ്റം വന്നുള്ളൂ. ഇതുവരെയും ജില്ലാ ഓഫീസിൻ്റെ കീഴിലുള്ള ഒരു നിയമനങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. അതിൻ്റെ മാറ്റം വന്നാലേ കായികത്തിന് മാറ്റം വരും. കാരണം സ്പോർട്സ് കൗൺസിലിലെ കോച്ചുമാരല്ല നിയമിച്ചിരിക്കുന്നത്, എല്ലാം ജില്ലാ ഓഫീസറാണ് നിയമിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് മാറ്റം വന്നാൽ മാത്രമേ കായികത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരു മന്ത്രി എടുത്ത് പറഞ്ഞു അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഇവിടെ മാറ്റം വരണം. എങ്കിലും അതെന്തെങ്കിലും ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, വിവിധ MLA മാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, ഭരണപ്രതിപക്ഷത്തിലുള്ള MLA മാർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ബഹുമാന്യരായ കുറേ ഒളിമ്പ്യന്മാരുണ്ട്, അവരെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇവരും അവർ ദേശീയ തലത്തിൽ, അതുപോലെ ദേശീയ പട്ടികജാതി കമ്മീഷനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്, പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പീഡിപ്പിക്കപ്പെട്ട കുട്ടികളുമായി ബന്ധപ്പെട്ട് അവർ ചില പോലീസ് സ്റ്റേഷൻ കേസുകൾ കൊടുത്തിട്ടുണ്ട്. DYSP ക്കും അതുപോലെ തന്നെ പോലീസിനും ഒക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. അത്തരം ഞങ്ങൾക്ക് ദുഃഖകരമായ ഒരു കാര്യം തോന്നിയത് നിങ്ങളോട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇത് മാധ്യമങ്ങൾക്ക് കുറച്ചു പേർക്കൊക്കെ അറിയാമായിരുന്നു. ഇതിന് മുമ്പ് കുട്ടികളെ പുറത്ത് നിർത്തി ചില മാധ്യമങ്ങൾ ഇടപെട്ടിട്ടാണ് മഴയത്ത് നിർത്തിയ കുട്ടികളെ ഇതിനകത്ത് കയറ്റിയത്. ബഹുമാന്യരായ മാധ്യമ പ്രവർത്തകർ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രമേ കുഴപ്പത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ മാധ്യമ സുഹൃത്തുക്കളും സഹോദരങ്ങളും അത് ശ്രദ്ധിച്ചില്ലാതെ ഞങ്ങൾക്കൊരു ഒരു പരാതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇത് പൂട്ടിക്കൽ വക്കിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾ ഈ പട്ടികജാതി സമൂഹത്തിൽ നിന്നും രണ്ട് നേതാക്കന്മാരുടെ കൈകടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അതിൻ്റെ ഡോക്യുമെൻ്റ് ഞങ്ങളിൽ ഉണ്ട്, അത് പിന്നീടുള്ള ഇതിൽ ഞങ്ങൾ വ്യക്തമാക്കും. ഒന്ന്, ഒരു പട്ടികജാതി സമുദായ നേതാവ് ഈ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ തന്നെ പെട്ട ആളുകൾ പരാതി രക്ഷകർത്താക്കും കുട്ടിയും കൂടെ പോയി അദ്ദേഹത്തിന് പരാതി കൊടുത്തിട്ടും അദ്ദേഹം ഗൗരവിച്ചിട്ടില്ല. സർക്കാരുമായിട്ട് ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ആളായിട്ട് പോലും അദ്ദേഹം ചെയ്തിട്ടില്ല. രണ്ടാമത്, ഒരു പട്ടികജാതി സമുദായ നേതാവ് അദ്ദേഹത്തിന് ലെറ്റർ ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ സഹായിക്കത്തക്ക നിലയിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് തുടർന്ന് ഞങ്ങളത് ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ SC ഡയറക്ടറേയും അറിയിച്ചിട്ടുണ്ട്.